Film Festival 2016. ഇനി അടുത്തത് അനൗൺസ് ചെയ്യാൻ പോകുന്നത് മികച്ച ബാലതാരം ചൈൽഡ് ആർട്ടിസ്റ്റ് ആരാണ് എന്ന് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കും. അത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു CEO പ്രസിഡന്റ് മിസ്റ്റർ വിജയകൃഷ്ണൻ ടു ദ സ്റ്റേജ് ടു അനൗൺസ് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ്. ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് രണ്ടു പേരുണ്ട്. അതിൽ ഒരാൾ പാർവതി ഉണ്ണികൃഷ്ണൻ മാതളനാരൻ. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ്. ഒരാളുണ്ട്, അതാരാ? അമ്പലത്തില് വിളിച്ചപ്പാട്. അയാൾക്കെ അയാൾക്ക് ദേവിയുടെ അനുഗ്രഹം. എല്ലാ കാര്യത്തിലും നല്ല അറിവാ. പഠിക്കുന്ന കാലത്തൊക്കെ എന്നും ഫസ്റ്റാ. ചേട്ടാ, ഈ മാതളനാരങ്ങാൻ ഇംഗ്ലീഷിൽ എന്താ പറയാ? മാതളനാരങ്ങില്ലേ, അതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? ആ ചേട്ടനല്ല അറിയാന്ന് പറഞ്ഞോണ്ടല്ലോ ഞാൻ ചോദിച്ചത്. മതി, ഇനി ഇവിടെ നിന്നാ മതി, പുറത്തേക്ക് വരണ്ട കേട്ടോ. ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ്. ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് പാർവതി ഉണ്ണികൃഷ്ണൻ. ഹലോ, ഈ മാതളനാരുടെ ഇംഗ്ലീഷിൽ എന്താ പറയാ? അറിഞ്ഞോ? പഠിച്ചോ? എന്താ പമ്പ്രനി? പഠിച്ചോ? അപ്പോ രണ്ട് വാക്ക് നേരത്തെ സംസാരിച്ചായിരുന്നു. എന്നാലും ഇങ്ങനെ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഈ അവാർഡും പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു? രണ്ട് വാക്ക് പറയാവോ? എനിക്ക് നല്ല സന്തോഷമുണ്ട് സമ്മാനം കിട്ടിയത്. ഞാൻ എനിക്ക് ആദ്യം പേര് വിളിച്ചപ്പോ തന്നെ എന്താ പറയാ, എനിക്ക് ഒന്നും കിട്ടുന്നില്ല പറയാൻ വേണ്ടിട്ട്. എൻ്റെ മാഷിനോട് താങ്ക്സ്. എന്നെ ഇങ്ങനെ ഒരു ഫീൽഡിൽ എത്തിച്ചാൽ എൻ്റെ മാഷിനോട് ഐ ലവ് യു. അപ്പോൾ ഒരു ആഗ്രഹം കൂടി പറഞ്ഞു, പാർവതി ഉണ്ണികൃഷ്ണൻ്റെ പേരൻസിനെ കൂടി ഒന്ന് വേദിയിലേക്ക്. പ്ലീസ് ഐ റിക്വസ്റ്റ് യു ടു ജോയിൻ മീ ഓൺ സ്റ്റേജ്. പാർവതി ഉണ്ണികൃഷ്ണൻ്റെ പേരൻസ്. എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. സന്തോഷം, സന്തോഷം മാത്രമേ ഉള്ളൂ. മോളും അറിയൂ. എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ല. എൻ്റെ ഉണ്ണിക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയാൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ മാഷിനും എല്ലാവരോടും താങ്ക്സ്. എനിക്ക് ഈ മാഷിനോട് മാത്രമേ പറയുള്ളൂ. മാഷ് ആദ്യമായിട്ട് മൂത്ത അമ്മോളെ പഠിപ്പിക്കാനാണ് വന്നത്. അവിടെ നിന്ന് മാഷ് തന്നെ വന്നിട്ട് ചെറിയ കൊച്ചിരെ വരണം എന്നിട്ട് ചോദിച്ചപ്പോൾ എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നില്ല. അവള് എന്താ ചെയ്യാന്ന് പോലും അറിയണ്ടായിരുന്നില്ല. പിന്നെ അത് മാഷിൻ്റെ മാത്രം കഴിവാണ്. സന്തോഷം. താങ്ക്സ്. താങ്ക് യു സോ മച്ച് ഫോർ സ്പീക്കിംഗ് ബിഫോർ അസ്. കൺഗ്രാറ്റ്സ്. ഇനി അടുത്തത് രണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റിനെയാണ് നമ്മൾ ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഒരാൾ പാർവതി ഉണ്ണികൃഷ്ണനാണ്. ഇനി ഒരാൾക്ക് കൂടി അവാർഡ് ഉണ്ട്. സോ അത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു കൊച്ചു മിടുക്കനാണ് ഈ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിച്ച, ലിറ്റിൽ ഷെഫ് എന്നാണ് കിച്ചയെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് നിഹാൽ രാജ് എന്നാണ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിഹാൽ രാജ്, ലിറ്റിൽ ഷെഫ്. ആക്ച്വലി യൂട്യൂബിലൂടെ വളരെ ഫേമസ് ആണ്. കാണാൻ പറ്റുന്നുണ്ടോ? പൊക്കണോ? യൂട്യൂബിലൂടെ ഭയങ്കര ഫേമസ് ആണ് നിഹാൽ. പുട്ട് ഉണ്ടാക്കുന്നതിലാണ്, പുട്ട് സ്പെഷ്യലിസ്റ്റ് ആണ് നിഹാൽ. ഈ പുട്ട് കഴിച്ചിട്ടാണോ ഈ വയറെങ്ങനെയായത്? അല്ലെങ്കിൽ ജിമ്മി പോയി സ്പെഷ്യലായിട്ട് ട്രെയിൻ ചെയ്താക്കിയതാണോ? നിഹാൽ, ഐ റിക്വസ്റ്റ് യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് പ്ലീസ്. ഹൈ, മൈ നെയിം ഈസ് നിഹാൽ രാജ്. എവരി വൺ കോൾ മീ കിച്ച. ലിറ്റിൽ ഷെഫ് കിച്ച. ഓൾ ദ കേബിൾ ടി വി പീപ്പിൾ ഓവർ ദേർ, ഓവർ ദേർ ആൻഡ് ഓവർ ദേർ, please I have got two requests for you. One, please put lots of kids channels so I can watch. Two, lots of cooking channels because everyone likes cooking, right? All right, so now you are going to announce who is the best child artist. Okay, please. Devendra.
കാണുന്നുണ്ടോ പപ്പ? ദേവൻ എന്താ കാണുന്നുണ്ടോ പപ്പ? കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ്. എന്റെ ചിത്രം കാണാൻ പോലും ആരുണ്ടായിരുന്നില്ല. നന്നായിട്ടുണ്ട്. മോൾ എന്താ വരച്ചത്? ഞാൻ എന്തത് കണ്ണ് പപ്പക്ക് കൊടുക്കത്തെ മമ്മ. ആരും കാണാനില്ലാതെ അതുമായി കിടക്കുക മമ്മ എന്ന് ചിത്രങ്ങൾ. Now I request Nihal Raj to hand over the memento to Devananda. All right, so best child artist രണ്ടു പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് പാർവതി ഉണ്ണികൃഷ്ണൻ, രണ്ട് ദേവനന്ദ. സോ ദേവനന്ദയോട് സംസാരിച്ചു വെച്ചപ്പോ ആളുടെ മുട്ടുകാല് കൂട്ടിയിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പേരൻസ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? പ്ലീസ്. ദേവനന്ദയുടെ അമ്മ അമ്മയുടെ പേര്? സിന്ധു എന്നാ. ഇത്രയും പറയുന്നുണ്ടല്ലോ, പിന്നെന്താ? നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ സിന്ധു അമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കാം പ്ലീസ്. ദേവനന്ദക്ക് വേണ്ടി രണ്ട് വാക്ക് സംസാരിക്കണം പ്ലീസ്. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇപ്പൊ ഈ വേദിയിൽ നിൽക്കുന്നതിന്. കാരണം മോൾക്ക് ഒരു അവാർഡ് കിട്ടാൻ കാരണം ഫുൾ ക്രെഡിറ്റ് അവളെ അപ്പനാണ്. അതായത് ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ തലശ്ശേരിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിലെ അപ്പൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയനാണ്. സജീവനാണ് ഇതിൻ്റെ ഡയറക്ടർ. സജീവനാണ് അവളെ ഇതിനു വേണ്ടി പ്രൊമോട്ട് ചെയ്തതും അവൾ ഇങ്ങനെ ഒരു കലയുണ്ടെന്ന് തിരിച്ചറിഞ്ഞതും അതിനുവേണ്ടി കഷ്ടപ്പെട്ടതും. കുറേ ദിവസങ്ങൾ, ഒരു അഞ്ച് ദിവസം എടുത്ത് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതും. അപ്പോൾ അവന് വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ബാക്കി എല്ലാവരും, ഞങ്ങളെല്ലാവരും ഒരു കുടുംബത്തിലെന്ന പോലെയാണ് അന്ന് ഈ ചിത്രം ചെയ്യാനായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് സിനിമ ചെയ്തു തീർത്തത്. വളരെയധികം സന്തോഷമാണ്. എനിക്ക് എന്താ, ഞങ്ങൾ പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. മോള് ഇത് പ്രവർത്തിച്ചതും ഈ പ്രത്യേകിച്ചും ഈ കേരള വിഷന് ഈ ചാനലിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പ്രത്യേകിച്ചും കേരള വിഷന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ദേവനന്ദ സ്ക്രീനിൽ മാത്രമേ പുലിയാവുള്ളൂ, മൈക്കിന് മുന്നിലില്ല. ആക്ച്വലി സോറി കിച്ച ഫോർ കീപ് യു വെയിറ്റിംഗ്. താങ്ക് യു സോ മച്ച്. ഇനി കിച്ചക്ക് ഒരു ചെറിയൊരു സ്നേഹ ഉപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ഐ റിക്വസ്റ്റ് സുരേഷ് കുമാർ സർ ടു പ്ലീസ് ജോയിൻ മീ ഓൺ സ്റ്റേജ്. ഹി ഈസ് ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് കെ സി സി എൽ ആൻഡ് ഐ റിക്വസ്റ്റ് യു ടു ഹാൻഡ് ഓവർ എ സ്മോൾ ട്രോഫി ടു കിച്ച ലിറ്റിൽ ഷെഫ്. താങ്ക് യു സോ മച്ച് കിച്ച. ഇനി അടുത്തത് അനൗൺസ് ചെയ്യാൻ പോകുന്നത് മികച്ച നടി ബെസ്റ്റ് ആക്ട്രസ്. അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ രാജ് മോഹൻ വൺസ് അഗെയിൻ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് കെ സി ബി എൽ, ടു അനൗൺസ് ഹു ഈസ് ദ ബെസ്റ്റ് ആക്ട്രസ്. ബെസ്റ്റ് ആക്ടർ ഈസ് നിഷ ഗർവ് വാപ്പസി. Kerala Vision Bono Care Short Film Festival Best Actress. ഇവിടെ വെള്ളം കോരാൻ നിന്നോ പോയാ? അവനെ കണ്ടിട്ട് രണ്ടു ദിവസമായി. വേറെ നാട്ടിൽ എവിടെയെങ്കിലും പൊങ്ങിയിട്ടുണ്ടാവും. എന്താടി നമ്മളെ, നീ നമ്മളെ വെള്ളതും കാണിച്ച് പേടിപ്പിച്ച. ഇത്രേ ഉള്ളോടി? ഇതിനു മേലെ വേണമെങ്കിൽ ഞങ്ങൾ വേറെ ആളെ കൊണ്ടുവരുത്ത്. ഇയാള് ശിംബളനായിട്ടുണ്ട്, നല്ല മണം. ഇയാൾക്ക് നഷ്ടം ഒന്നും ഉണ്ടാവൂല. കസ്റ്റമറിന്റെ സ്വഖമാ എന്റെ സ്വഖം. ഇയാൾ ഇരിക്കുന്നില്ലേ? ബെസ്റ്റ് ആക്ട്രസ്. ബെസ്റ്റ് ആക്ടർ സ്ക്രീനിൽ വേറൊരാളാണ്.
ഇങ്ങനെ പേടിച്ചിരിക്കുമെങ്കിൽ അവിടെ വേറൊരാളായിരുന്നു. Anyway, congratulations. I request you to hand over the memento to Nisha for being the best actress for the short film Ghar Vapasi. എന്താണ് നിഷ നിഷയ്ക്ക് പറയാനുള്ളത് ഈ ഒരു സമയം? What do you feel now? ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ഹസ്ബൻഡാണ് കൂടുതലും ഇതിനുവേണ്ടി ബുദ്ധിമുട്ടിയത്. പിന്നെ അതിൻ്റെ ഡയറക്ടർ രാംപാർത്തൻ ചേട്ടനാണ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത്. ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് അനുഭവമാണ്. എനിക്കറിയത്തില്ല ഇതിനെക്കുറിച്ച് എന്തോ പറയണമെന്നൊന്ന്. ഇത് തിരഞ്ഞെടുത്ത സാറുമാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. വേറെ ഒന്നും പറയാനില്ല. കൺഗ്രാറ്റ്സ് ആൻഡ് താങ്ക് യു. ടേക്ക് എ സീറ്റ്സ്. ഇനി അടുത്തത് അനൗൺസ് ചെയ്യാൻ പോകുന്നത് അടുത്ത അവാർഡ് കാറ്റഗറി ഫോർ ബെസ്റ്റ് ആക്ടർ, മികച്ച നടൻ. ആരാണ് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ പ്രവീൺ മോഹൻ, കെ സി ബി എൽ ചെയർമാൻ. ഈ ഇത്രയും ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചതിൽ എല്ലാവരും നല്ല നടന്മാരാണ്, നല്ല സംവിധായകരാണ്. അവരുടെ കീഴിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച ഒട്ടനവധി അഭിനേതാക്കളെ നമ്മൾ പരിചയപ്പെട്ടു. പക്ഷേ അതിലൊരാൾ, വൺ ഓഫ് ദി ബെസ്റ്റ്, ഈ ഷോർട്ട് ഫിലിമിലെ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നടപ്പാത എന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച മിസ്റ്റർ ഷെജീർ. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ബെസ്റ്റ് ആക്ടർ. എനിക്ക് സമ്മാനം വാങ്ങാനാ. ഷൂട്ടിംഗ് സമയം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം ഉച്ചവരെ മാത്രമായിരുന്നു. ഓ, ഉച്ചവരെ എടുത്ത സിനിമയിൽ ബെസ്റ്റ് ആക്ടർ ആയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറയൂ പ്ലീസ്. സന്തോഷം കൊണ്ട് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. താങ്ക് യു ആൻഡ് കൺഗ്രാറ്റ്സ്. ഇനി അടുത്ത അവാർഡ് കാറ്റഗറി ബെസ്റ്റ് സ്ക്രീൻ പ്ലേ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു KCBL director Mr. Pramod. Adil Parakkad, Badala Narayana. Kerala Vision Bono Care Short Film Festival Best Screenplay. ആ റേഡിയോ ഒന്ന് ഓഫ് ആക്കി വെച്ച്. കുട്ടി പഠിക്കുന്നത് കണ്ടില്ലേ? പിന്നെ അവള് പഠിച്ച് കളക്ടർ ആവാൻ പോവല്ലേ. എനിക്കും അറിയാം, ഓറഞ്ചിന് ഓറഞ്ച് തന്നെയാ പറയാ, ആപ്പിളിന് ആപ്പിൾ തന്നെയാ പറയാ, അപ്പൊ വാഴപ്പഴത്തിന് എന്താ പറയാ? ബനാന. എനിക്ക് ഈ മാന്തള നാരങ്ങയുടെ ഇംഗ്ലീഷ് പേരാ കിട്ടാത്തത്. എനിക്കും അറിയില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മാന്തള നാരങ്ങയുടെ ഇംഗ്ലീഷ് എന്താ? അച്ഛൻ അറിയില്ല മോളെ, നീ ടീച്ചറോട് ചോദിക്ക്. അമ്മയെ കുളിക്കാൻ വെള്ളം ചൂടാക്കിക്കോ. അപ്പു അമ്മേ അനിൽ പറക്കാട് പദ ഷോർട്ട് ഫിലിം മാതള നാരങ്ങ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ. ബെസ്റ്റ് സ്ക്രീൻ പ്ലേ അനിൽ പറക്കാട്. സോ ഈ ഒരു ഷോർട്ട് ഫിലിം മാതള നാരങ്ങ എന്ന ഷോർട്ട് ഫിലിം നിറയെ അവാർഡ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡും കയ്യിൽ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? ബോഡി ഫീൽ നൗ. സന്തോഷമുണ്ട്.
സ്ക്രീൻ പ്ലേ മോണാക്കുകളും കഥാപ്രസംഗം നാടകമൊക്കെ ഇങ്ങനെ എഴുതുന്നല്ലാതെ ഇത് ഫസ്റ്റ് സിനിമ ഷോർട്ട് ഫിലിം ആയിരുന്നു എൻ്റെ. അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയതും ഞാൻ തിരക്കുകളായിരുന്നു, കുറേ എഴുതാനുള്ളൊരവസ്ഥയൊന്നും അല്ല. എന്നിരുന്നാലും വേറെ ആരെങ്കിലും കൊണ്ടൊക്കെ എഴുതിക്കാൻ നോക്കി, പിന്നെ ആർക്കും സമയമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ എഴുതാനുള്ള ഒരവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഷൂട്ടിംഗ് തുടങ്ങേണ്ട സമയമായി, വേറെ ഒരു നിവൃത്തിയില്ലാതെ ഇരുന്ന് എഴുതി തീർത്തതാണ്. ഒരൊറ്റ ഇരുപ്പിന് എഴുതി തീർക്കുക എന്നുള്ളത് എന്നെ കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെ എഴുതിയതാണ്. എന്തായാലും സന്തോഷമുണ്ട്, ആദ്യത്തെ ഒരു സിനിമ ഇത്രയും അവാർഡുകൾ കിട്ടിയതിൽ. എന്തായാലും കേരള വിഷനും ജഡ്ജസിനും എല്ലാവർക്കും, എൻ്റെ കൂടെ വർക്ക് ചെയ്ത സുഹൃത്തുക്കൾ, എൻ്റെ ഒട്ടേറെ സഹായിച്ച ആൾക്കാരുണ്ട് സിനിമയുടെ ഷൂട്ടിങ്ങിന്, സഹായിച്ച വീട്ടുകാർ, എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി വന്നു. സോ ആദ്യത്തെ സംരംഭത്തിനും അവാർഡ് കൈവച്ച എല്ലാ മേഖലയ്ക്കും അവാർഡ് കിട്ടിയിരിക്കുകയാണ്. സോ വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻ അനിൽ പറക്കാട്. ഇനി അടുത്ത കാറ്റഗറി ബെസ്റ്റ് ക്യാമറമാൻ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കെ വി രാജൻ. മേ ഐ ഇൻവൈറ്റ് മിസ്റ്റർ കെ വി രാജൻ, ജനറൽ സെക്രട്ടറി ഓഫ് COA. ബെസ്റ്റ് ക്യാമറമാനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ശ്രീ പ്രമോദ് ആന്റണി. കാണാനുണ്ടോ പപ്പ? കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ബെസ്റ്റ് ക്യാമറമാൻ. എന്റെ പഞ്ചാരക്കാണോ ഫസ്റ്റ്? മോൾക്കാണല്ലേ ഇത്തവണയും ഫസ്റ്റ്? അതെ പപ്പ. കാണുന്നുണ്ടോ പപ്പ? ബെസ്റ്റ് ക്യാമറമാൻ. നമസ്കാരം. ആക്ച്വലി ഞാനിതിൻ്റെ എഡിറ്ററാണ്. എൻ്റെ സുഹൃത്താണ് പ്രമോദ്. പ്രമോദിന് ഇന്ന് പ്രത്യേക ഒരു സാഹചര്യത്തിൽ വേറൊരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുന്നുണ്ട്, വരാൻ പറ്റിയിട്ടില്ല. ഞാനിതിൻ്റെ എഡിറ്ററാണ്. പിന്നെ എനിക്ക് ഇതിൻ്റെ സംഘാടകരോട് ഒരു അപേക്ഷയുണ്ട്. ഒരു സിനിമ ജനിക്കുന്നത് എഡിറ്റിംഗ് ടേബിളാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ നമ്മളിത്ര അവാർഡുകൾ കൊടുത്തിട്ട് ഇത് എഡിറ്റർ എന്നൊരു ബെസ്റ്റ് എഡിറ്റർ എന്നൊരു കാറ്റഗറി ഇവിടെ കൊടുത്തില്ല. അത് ഞങ്ങൾ എഡിറ്റേഴ്സിന് ഒരു വിഷമമാണ്. എനിക്കല്ല, ആർക്ക് കിട്ടിയാലും അത് വളരെ നന്നായിരിക്കും. അതുകൊണ്ട് അടുത്ത വർഷം മുതൽ തീർച്ചയായും ബെസ്റ്റ് എഡിറ്റർ എന്നുള്ളൊരു അവാർഡും കൂടി ഇതിൻ്റെ സംഘാടകർ കേരള വിഷൻ ഒരുക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. അവാർഡ് കിട്ടിയ എല്ലാവർക്കും വളരെ നന്ദി. ഞങ്ങളുടെ ഈ ഷോർട്ട് ഫിലിമിന്, ഈ 10 ഷോർട്ട് ഫിലിമുകളിൽ ഒന്നാവി തീരാൻ സഹായിച്ച ദൈവത്തിന് നന്ദി. കേരള വിഷൻ്റെ എല്ലാ പ്രവർത്തകർക്കും, സോണി ചേട്ടന്, എല്ലാവർക്കും നന്ദി. So once again, congratulations. ഇനി അടുത്ത കാറ്റഗറിയാണ് ദ ബെസ്റ്റ് ഡയറക്ടർ. ബെസ്റ്റ് ഡയറക്ടർ ആരാണ് എന്ന് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മേ ഐ ഇൻവൈറ്റ് മിസ്റ്റർ ഷാനവാസ് ബാവക്കുട്ടി ടു ദ സ്റ്റേജ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഹിറ്റ് മൂവിയുടെ സംവിധായകൻ കൂടിയാണ് കിസ്മത്ത് എന്ന മൂവിയുടെ സംവിധായകൻ ഷാനവാസ് ബാവക്കുട്ടി. അനൗൺസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഐ റിക്വസ്റ്റ് യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്. രണ്ട് വാക്ക്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ അത് ബെസ്റ്റ് ഡയറക്ടറെ അനൗൺസ് ചെയ്യാൻ തന്നെ എനിക്ക് നിയോഗം തന്നെയെന്ന് കേരള വിഷന് പ്ലാറ്റ്ഫോം ഒരുക്കി തന്നേന്. എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടാൻ കാരണം ഷോർട്ട് സിനിമയാണ്. ഷോർട്ട് സിനിമകൾ ചെയ്ത അനുഭവം കൊണ്ടാണ് ഞാൻ മലയാള സിനിമയിലേക്ക് കടന്നു പോകുന്നത്. ഞാൻ മലയാളത്തിലെ ഒരു സിനിമ സംവിധായകരുടെ കൂടെ അസിസ്റ്റൻ്റോ അസോസിയേറ്റോ അല്ലെങ്കിൽ സിനിമ ലൊക്കേഷനിലും കൂടെ ഷൂട്ടിംഗ് കാണാൻ ഞാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ മൂന്നാമത്തെ ഷോർട്ട് സിനിമയായ കണ്ണീർ എന്നൊരു ഷോർട്ട് സിനിമ ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ ഏറ്റവും മനസ്സിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന രാജീവ് ഏട്ടന് എൻ്റെ സിനിമ ഒന്ന് കാണിക്കണമെന്നുള്ള ആഗ്രഹത്തിനടുത്ത് രാജീവ് ഏട്ടനെ വിളിച്ചു. അദ്ദേഹം പല സമയം തിരക്കിലായിരുന്നു, ബോംബെയിലും അദ്ദേഹത്തിൻ്റെ സിനിമ തിരക്കിനകത്ത്. ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു, ഞാനിവിടെ വീട്ടിലുണ്ട്, ഷാനവാസ് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പലവട്ടം ഫോൺ ചെയ്യുമ്പോഴും രാജുവേട്ടൻ വളരെ ഫോൺ എടുക്കുകയും കൃത്യമായി വഴി പറയുകയും ചെയ്തു. പക്ഷേ രാജുവേട്ടന് മനസ്സിലായിരുന്നു, എനിക്ക് ആ വഴി മനസ്സിലായില്ലെന്ന്. ഞാൻ ഇറങ്ങിയത് കടവന്ത്ര സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. എന്നെ കാത്തിട്ട് രാജുവേട്ടൻ്റെ ചോമ്പ് കാറ് മാരുതി കാർ അവിടെ രാജുവേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി, രാജുവേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സിനിമ കണ്ടു. സിനിമ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, അസലായിട്ടുണ്ട്, എന്താ ഷാനവാസിൻ്റെ അടുത്ത പരിപാടി എന്ന്. എൻ്റെ മനസ്സിലിങ്ങനെ ഒരു സിനിമയുണ്ട്,
എൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്, അത് സിനിമാക്കൊക്കെ കൊള്ളാന്ന് പറഞ്ഞു. രാജുവേട്ടൻ പറഞ്ഞു ധൈര്യസമേതം അത് തിരക്കഥയാക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസായ കളക്റ്റീവ് ഫേസ് 1 അതിൻ്റെ നിർമ്മാണം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മലയാള സിനിമയിലേക്ക് വന്നത്. അപ്പോൾ ധൈര്യസമേതം നിങ്ങളെല്ലാവരും സിനിമ ഷോർട്ട് സിനിമകൾ ചെയ്യുക, ധൈര്യസമേതം സലാം ബാബുഖാനെ പോലെയും ജയസൂര്യ സാറൊക്കെ പോലെയുള്ള വലിയ ഡയറക്ടേഴ്സിനെ ഫോളോ ചെയ്യുക, ഏ വിളിച്ചുകൊണ്ടിരിക്കുക, ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളും മലയാളത്തിലെ വലിയ ഫിലിം മേക്കേഴ്സ് ആവും. എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ നാട്ടുകാരായ സുഹൃത്തുണ്ടിപ്പോൾ എൻ്റെ മലയാളത്തിലെ പ്രിയങ്കനായ നടൻ ഷെയ്നുണ്ട്, സലാമൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ പൊന്നാനിക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട്, കൂട്ടിമുട്ടാനും കാര്യങ്ങൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മികച്ച സംവിധായകനെ തിരഞ്ഞെടുക്കുകയാണ്. എല്ലാവരും പറഞ്ഞു സംവിധായകനാണ് സിനിമയുടെ നട്ടെല്ല്, ഒരു കൃത്യമായൊരു ജഡ്ജാണ്. സംവിധായകൻ തന്നെയാണ് സിനിമൻ്റെ കട്ട് പറയേണ്ടതും, സംവിധായകൻ തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് ഏതൊക്കെ സീന്, ഏതൊക്കെ സാധനങ്ങൾ വേണമെന്നും തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഒരു സിനിമ മനോഹരമാക്കാൻ നല്ല കൈവഴക്കമുള്ള, നല്ല പണിയറിയുന്ന പണിക്കാരനായ ഒരു സംവിധായകൻ വേണം. അത് റാം പാർത്തൻ ആ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. റഗ്ഗർ വാർപ്പസിയിലെ ഡയറക്ടർ റാം പാർത്തനാണ് മികച്ച സംവിധായകൻ. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ബെസ്റ്റ് ഡയറക്ടർ. നിന്റെ മേൽ എന്നാടി മണസോപ്പ് മണക്ക്? മണക്കോപ്പ് ഉള്ള ഉടുതുണിയെ വേണ്ടെന്ന് വെക്കും. കമല പണ്ടേ ഈ ദേഹം വിട്ട് ഇറങ്ങിയോളാ. ചുമ്മാടില്ലാത്ത ആ ചാറക്കടം ചുമന്ന ഇയാടെ തല നോവില്ലേ? മൊത്തം ആരടാ സുനി? നിങ്ങടെ സ്ഥിരം കുട്ടി തന്നെ. ബെസ്റ്റ് ഡയറക്ടർ Kerala Vision Bono Care Short Film Festival Best Director. All right, orikal kodi nalloru kayedi kodukam. Shine Tom Chakko parnal pole ne direction laana ellam irikkunathu. So being the best director, I request Shanavas sir to hand over the memento to Mr. Ram Parthan for the short film Ghar Vapasi. Endana parayanulla rendu vaakku? First one കേരള വിഷനിലേക്ക് തിരഞ്ഞെടുത്തതിന് വളരെയധികം നന്ദി. എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിമാണ്. ഞാൻ ഫിലിമിൽ ഇപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവിടേക്ക് അയക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. 50-ൽ 10 സന്തോഷമായി. ഇപ്പോൾ സന്തോഷം അതിസന്തോഷമായി. എൻ്റെ വർക്കിൽ തന്നെ ബെസ്റ്റ് ആക്ട്രസ്സായിട്ട് നിഷയ്ക്ക് കിട്ടി. എൻ്റെ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സൊന്നും എത്താൻ പറ്റിയിട്ടില്ല, എല്ലാവരും പല വഴിക്കാണ്. ആകെ ഞങ്ങളൊരു 5 മാത്രമേ ഇത് വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിൽ ക്യാമറ ഞാൻ തന്നെയാണ് ചെയ്തത്. അതും ഒരു സാഹചര്യത്തിൻ്റെ പുറത്തിൽ എനിക്ക് ചെയ്യേണ്ടി വന്നതാണ്. അല്ലാതെ ക്യാമറയൊന്നും അറിയില്ല. ഇതുവരെ ഇൻഡസ്ട്രിയിൽ നിന്നെൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ക്യാമറ കൈകാര്യം ചെയ്തു. 6D ഒരു ക്യാമറ എടുത്തു, അത് ചെയ്തു. ഞങ്ങളൊരു 6, അതിൻ്റെ റൈറ്റർ ഷാജിയാണ്. പുള്ളി ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റിലാണ്. അഭിനയിച്ചിരിക്കുന്നത് സഫർ, നമ്മുടെ കൊച്ചിക്കാരൻ തന്നെയാണ്. പുള്ളി ഇപ്പം മൈസൂരാണ്, സ്ഥലത്തില്ലാത്തതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇതിൽ ആ വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ലിൻസ്, പുള്ളി ഡോക്ടറാണ്, പുള്ളി ബാംഗ്ലൂരാണ്. പിന്നെ ആക്ട്രസ് ഇവിടെ ഉണ്ട്. അതിൽ ഒരു ക്യാരക്ടർ നമ്മുടെ റൈറ്റർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ഷാജിമോൻ. അവർക്ക് വേണ്ടിയും ഞങ്ങളുടെ ബാക്കിയുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനും വേണ്ടിയിട്ടും ഒരിക്കൽ കൂടി നന്ദി. താങ്ക്സ്. താങ്ക്സ് സർ. താങ്ക് യു. താങ്ക് യു ലോട്ട്. അടുത്ത സെഷൻ സ്പെഷ്യൽ ജൂറി അവാർഡാണ്. ഇനി ഐ റിക്വസ്റ്റ് ഷനവാസ് സർ ടു പ്ലീസ് സ്റ്റേ ബാക്ക് ഓൺ സ്റ്റേജ് പ്ലീസ്. ഞങ്ങൾ ഒരു ചെറിയൊരു സ്നേഹോപഹാരം നൽകാൻ ആഗ്രഹിക്കുന്നു. സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രസിഡന്റ് ഓഫ് COA മിസ്റ്റർ വിജയകൃഷ്ണൻ. വൺസ് അഗെയിൻ പ്ലീസ്. താങ്ക് യു. Kerala Vision Short Film Festival 2016. അടുത്ത സെഗ്മെന്റ് സ്പെഷ്യൽ ജൂറി അവാർഡാണ്. സ്പെഷ്യൽ ജൂറി അവാർഡ് കൊടുക്കുന്നതിനായി നമ്മുടെ ജഡ്ജസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ജയസൂര്യ ആൻഡ് മിസ്റ്റർ ആലിയൻ, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ് സർ.
സ്പെഷ്യൽ ജൂറി അവാർഡ് മൃദുൽ രാഗ് ദൈവത്തിന്റെ കല്ല്. മൃദുൽ രാഗ് ദൈവത്തിന്റെ കല്ല്. പ്ലീസ് കം ടു സ്റ്റേജ്. വെള്ളത്തിൽ മൂത്രമൊഴിച്ചാലേ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഇമ്മാണിയെ കട്ടുമ്പ് കടിക്കുമെന്നാ അമ്മമ്മ പറയാറ്. എന്ത് രസാടാ ഇത്! അപ്പുണ്ണി ഇതിനെ എനിക്ക് തരുവോടാ? ഞാൻ നിർത്തി, ഞാൻ പോവാ. എന്നിട്ടവൻ ദൈവത്തെ കണ്ടോ? കണ്ടു. അവന്റെ അമ്മയെ വിളിച്ച് കാണിക്കുകയും ചെയ്തു. എന്നാ നമുക്ക് അവന്റെ വീട്ടിൽ പോയി ദൈവത്തെ കാണാൻ പറ്റുമോ? പറ്റില്ല. രണ്ടു വാക്കെന്തെങ്കിലും സംസാരിക്കൂ. എനിക്കിങ്ങനെ ഒരു അവസ്ഥ തന്ന പ്രേംജി സാറിനും മറ്റു ഫിലിമിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് രണ്ട് സ്പെഷ്യൽ ജൂറി അവാർഡ്സ് ഉണ്ട്. അടുത്തതറിയാൻ രാഹുൽ രവീന്ദ്രൻ, ദൈവത്തിന്റെ കല്ല്. അടുത്ത സെഗ്മെന്റ് കൺസലേഷൻ പ്രൈസസ് ആണ്. To give away the consolation prizes, I call upon Mr. Govindan, COA, State Executive Member. Mr. Govindan, COA, State Executive Member. നമുക്ക് നാല് കൺസലേഷൻ പ്രൈസസ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലീസ് സർ. ഫസ്റ്റ് കൺസലേഷൻ പ്രൈസ് ഗോസ് ടു മിസ്റ്റർ പ്രവീൺ കറുത്ത പച്ച. പ്ലീസ് കോൾ അപ്പ് പ്രവീൺ. The short film, Karutha Pacha. Pravin has won himself a cash prize. Please give him a big round of applause. എന്തു പറയണമെന്ന് അറിയില്ല. ഈ ഒരു മൊമെന്റ് ഈ കയ്യിൽ ഇരിക്കുമ്പോ ഈ അവൻ പറഞ്ഞ പോലെ സ്വപ്നമാണോ എന്ന് പോലും ആലോചിക്കാൻ പറ്റണില്ല. കാരണം കുറച്ച് കൂട്ടുകാരെ ഒരുമിച്ച് ചെയ്ത ആ ഒരു കൊച്ചു സംരംഭം ഒരുപാട് ഷോർട്ട് ഫിലിംസിൽ നിന്നും 50 അതിൽ നിന്നും 10 ഇതാ ഈ ട്രോഫിയിലേക്ക്. വളരെ സന്തോഷം. എൻ്റെ പേരിൽ മാത്രമല്ല ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഓരോരുത്തരുടെയും മാതാ പിത ഗുരു ദൈവം ഇവരെല്ലാം അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഞങ്ങളിവിടെ വന്ന് നിൽക്കാനുള്ള കാരണം. അവരുടെ ഓരോരുത്തരുടെയും മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു പ്രവീൺ. ഇനി നമുക്ക് ഡാൻസ് ആയാലോ, എന്നിട്ട് ബാക്കിയുള്ള അവാർഡ് കാണാം.
മനോഹരനായിട്ടുള്ളത് അജിഷ് സുരേന്ദ്രൻ. ഷോട്ടിലും കോൺവെക്സ്.
ഇപ്പോൾ അദ്ദേഹം നൽകുന്നത് ഒരു ക്യാഷ് അവാർഡ് ആണ്. And you can receive the cash award from him. Cash award mathramalla adodop thanne oru memento ee nammal samanikkunnundu. Idure ethan sadichathine valare adhi santhosham undu. Adine yan ethum kooduvan kadappettirikkunna ende kootukararodana. Avarillarana njangal ingane oru short film edikkilla. Pinne njangala cameraman anuveetan. Anuveetan aanu indathe ethum kooduvalum kashtapettittulla. Anuveetane valiya oru thanks parayunu. താങ്ക് യു അജേഷ്, ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രോത്സാഹന സമ്മാനം നൽകുന്നതിനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു ദൈവത്തിൻ്റെ കല്ല് പ്രേംജിത്ത്. വെള്ളത്തിൽ മൂത്രമൊഴിച്ചാലേ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഇമ്മാണിയെ കട്ടുമ്പ് കടിക്കുമെന്നാ അമ്മമ്മ പറയാ. എന്ത് രസാടാ ഇത്! അപ്പുണ്ണി ഇതിനെ എനിക്ക് തരുവടാ. അയ്യടാ തരുവടാ. ഞാൻ നിർത്തി, ഞാൻ പോവാ. എന്നിട്ടവൻ ദൈവത്തെ കണ്ടോ? കണ്ടു. അവന്റെ അമ്മയെ വിളിച്ച് കാണിക്കുകയും ചെയ്തു. എന്നാ നമുക്ക് അവന്റെ വീട്ടിൽ പോയി ദൈവത്തെ കാണാൻ പറ്റുവോ? പറ്റില്ല. അപ്പുണ്ണി അത് എന്റെ അല്ലേ, തരാനാ പറഞ്ഞത്. അതിന് പകരം ഞാൻ നിനക്ക് പുള്ളി പല്ലിനെ തന്നില്ലടാ. ഈ കല്ല് എന്റെടാ പറഞ്ഞത്. എടാ എന്റെ കല്ല് തടാ. ഇല്ലടാ, ഇത് ഞാൻ നിനക്ക് തരില്ലടാ. കോൺസലേഷൻ പ്രൈസ് ഫോർ ദൈവത്തിന്റെ കല്ല്. വളരെ ഈ ഒരു സ്പേസിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു അനുഗ്രഹമായി കരുതുന്നു. പിന്നെ എനിക്കറിയില്ലായിരുന്നു ഈ ജൂറിയിലുള്ള രണ്ടുപേരും എനിക്കുമായിട്ട് വളരെ വിദൂരമായൊരു ബന്ധമുള്ള രണ്ടുപേരാണ്. ഒന്ന് എസ് എൽ സാറിൻ്റെ മകനാണ്, ഒന്ന് കർണാടക സാറിൻ്റെ മകനാണ്. എസ് എൽ സാറിൻ്റെ മകനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത കാട്ടുകുതിര എന്ന് പറയുന്ന നാടകം ഞാൻ വളരെ വർഷങ്ങൾക്ക് അഞ്ചാം ക്ലാസ് അഞ്ച് വയസ്സുള്ളപ്പോൾ എൻ്റെ വല്യമ്മയുടെ കൂടെ പോയി കണ്ടിട്ട് രാജൻ ബിദേവ് സാറിനെ കണ്ടിട്ട് മുട്ടയ്ക്കടം ഉള്ളിയിട്ടുണ്ട്. പുറകിൽ വന്നിട്ട് ഒരുങ്ങുന്ന കണ്ടിട്ട് മുട്ടയ്ക്കടം ഉള്ളിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി എന്നെ വരട്ടുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ കുമ്പളങ്കിലൊരു തിയേറ്ററിൻ്റെ മുമ്പിൽ വെച്ചിട്ട് രാജൻ ബിദേവ് സാറിനെ കാണുകയും ഞാനിത് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഞാനാണ് ആ കുട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാറ് എന്നെ കെട്ടിപ്പിടിക്കുക, അദ്ദേഹം ഇന്നില്ല. അങ്ങനെ ഒരു ആ അദ്ദേഹം എസ് എൽ സാറൊക്കെ ചെയ്തിട്ടുള്ള ആ നാടകങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും എന്നൊക്കെയുള്ളൊരു എഴുത്തിന് എത്ര ശക്തിയുണ്ടെന്നൊക്കെ അറിയുന്ന അങ്ങനെയാണ്. അദ്ദേഹം ഇത് ജൂറിയായിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അതുപോലെ ഞാനൊരു ഫൈൻ ആർട്സ് സ്റ്റുഡൻ്റാണ്, കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പഠിച്ച ആളാണ്. ചിത്രകാരനാണ് ഞാൻ, പെയിൻറ്റിങ് പെയിൻറ്ററാണ്. കർണാടക സാറിൻ്റെ മോനൊക്കെയാണ് ഇത് ജൂറിയായിട്ട് വന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ കൂട്ടുകാരാണ് ഈ സിനിമ ചെയ്തത്. എല്ലാം എൻ്റെ അനിയന്മാരും സുഹൃത്തുക്കളും പുരുഷു എല്ലാവരും എല്ലാവർക്കും നന്ദി പറയുകയാണ്. വളരെ സന്തോഷം ഈ സ്പേസിൽ എന്നെ നിർത്തിയതിന്. കേരള വിഷനോട് എല്ലാവിധമായ കടപ്പാടും ഞാൻ അറിയിക്കുന്നു. Thank you. Thanks a lot. May I invite KCBL director Mr. Pramod to hand over the cash prize and memento to the winner, please. Arjun Murli Nercha. നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് പള്ളിയുടെ പരിസരങ്ങളിൽ പോയി കറങ്ങരുത്. ഇതിപ്പോ കുറച്ച് ദിവസമേ ആയുള്ളൂ, എല്ലാരും കൂടെ അർത്ഥമാക്കിയ നിനക്ക് സമാധാനമാവും. ഒരു ദൈവം ഭണ്ഡാരത്തിലും നേർച്ചപ്പെട്ടിലും കാശിടാൻ പറയുന്നില്ല. ദൈവത്തിന്റെ മുതല അതിൽ കുറച്ചൊക്കെ സത്യം കാണും. നമ്മളത് എടുത്തില്ലെങ്കിൽ ഇത് നമ്മളെക്കാൾ വലിയ കള്ളന്മാരുടെ കയ്യിൽ എത്തിച്ചേരും. നമ്മൾ ഇരുട്ടത്ത് ചെയ്യുന്നത് അവര് വെളിച്ചത്ത് ചെയ്യുന്നു എന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഇത് എന്റെ അമ്മച്ചിയുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്റെ അമ്മച്ചിയുടെ മോൻ നേർവഴിക്ക് നടക്കാൻ അമ്മച്ചി ദൈവത്തിന് കൊടുത്ത നേർച്ചയാ. എന്തായാലും നിനക്കനെ കിട്ടിയല്ലോ. സോ കൺഗ്രാറ്റ്സ് അർജുൻ മുരളി, അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിം നേർച്ചയ്ക്കാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പ്രോത്സാഹന സമ്മാനം നൽകിയത്. ഐ റിക്വസ്റ്റ് എവ്രി വൺ ടു സ്റ്റേ ബാക്ക്, കാരണം ഇനി ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ആ സർപ്രൈസ് പൊട്ടിക്കാൻ പോവുകയാണ്. അതിന് മുൻപായിട്ട് ഒന്ന് രണ്ട് വ്യക്തികൾ കൂടി ക്യാഷ് അവാർഡ് നൽകുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. സോ ആദ്യം ദ തേർഡ് ഫിലിം ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ട്
ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജഡ്ജസിൽ ഒരാളായ ജയസൂര്യ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബെസ്റ്റ് തേർഡ് ഫിലിമിന് ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സാറിനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ റിക്വസ്റ്റ് യു ടു അനൗൺസ് മനോജ് പട്ടത്തിൽ കഴുത. മനോജ് പട്ടത്തിൽ ഫോർ ദ ഷോർട്ട് ഫിലിം കഴുത. മേ ഐ റിക്വസ്റ്റ് മനോജ് പട്ടത്തിൽ ടു ജോയിൻ അസ് ഓൺ സ്റ്റേജ് ആൻഡ് ടു റിസീവ് ദ ക്യാഷ് അവാർഡ്. കൺഗ്രാറ്റ്സ് മനോജ്. ഇനി അടുത്തത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജഡ്ജസിൽ ഒരാളായ ആയിലിയൻ സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെക്കൻഡ് ഷോർട്ട് ഫിലിമിനുള്ള ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് ആൻഡ് സർ ആൻ അനൗൺസ്. അനിൽ പുറക്കാട്, മാതളനാരങ്ങ. ക്യാഷ് അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനിൽ പറക്കാട് ഫോർ ദ ഷോർട്ട് ഫിലിം മാതളനാരങ്ങ. കൺഗ്രാറ്റ്സ്. ഇനി ഞങ്ങളുടെ മൂന്ന് പേരും സലാം ബാബു, ഷൈൻ ടോം ചാക്കോ ആൻഡ് ഷനവാസ്, ഐ റിക്വസ്റ്റ് ത്രീ ഓഫ് യു ടു ജോയിൻ അസ് ഓൺ സ്റ്റേജ്. തേർഡ്, നമ്മൾ ഇനി ഒരു ലാസ്റ്റ് ഒരു ക്യാഷ് അവാർഡും കൂടി നൽകുന്നു. ഫസ്റ്റ് ഷോർട്ട് ഫിലിമിനുള്ള ക്യാഷ് അവാർഡാണ് ഇപ്പോൾ നൽകാൻ പോകുന്നത് ഈ മൂന്ന് പേരും കൂടി ചേർന്ന്. മൂന്ന് പേരും കൂടി തന്നെ അനൗൺസ് ചെയ്തോളൂ. നടപ്പാത, റഫീഖ്. Thank you and congrats. Thank you three of you. നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഇവിടെ ഇവിടെ ആക്ച്വലി നിങ്ങൾ എല്ലാവർക്കും നന്ദി അറിയിക്കാൻ, കാരണം ഞങ്ങൾക്കറിയാം ഇവിടെ വേദിയിൽ മുന്നിൽ നിൽക്കുന്ന വിശിഷ്ട വ്യക്തികൾ എല്ലാവരും ഒരുപാട് തിരക്കുകളുള്ളവരാണ്. ഇത്രയും സമയം ഈ ഒരു അവസാനം വരെ നിന്നതിൽ നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സർപ്രൈസ് പൊട്ടിക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും ഇതുവരെ നൽകാത്ത ഒരു ബമ്പർ ഗിഫ്റ്റാണ് ഇപ്പോൾ നൽകാൻ പോകുന്നത്, അത് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അതെന്താണ് ആ സർപ്രൈസ് എന്നുള്ളത്, ആ ഒരു കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മേ ഐ ഇൻവൈറ്റ് രാജ് മോഹൻ വൺസ് അഗെയിൻ ടു ദ സ്റ്റേജ് പ്ലീസ്. നമസ്കാരം. ഇത്രയും നേരം ഈ ചടങ്ങ് സാക്ഷ്യം വഹിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വേദിയിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സലാം ഖാനെ ക്ഷണിക്കുന്നു. അദ്ദേഹം എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. ആകസ്മികമായിട്ടാണ് വേറൊരു നാട്ടുകാരനായിട്ടുള്ള ഷാനു ഇവിടെയുണ്ട്. പ്ലീസ്, തീർത്തും ആകസ്മികമായിട്ടാണ് പൊന്നാനിക്കാരനായിട്ടുള്ള ഷൈൻ പ്ലീസ്. കഴിവുള്ളവർ എവിടെയും എന്നും ആദരിക്കപ്പെടും. അതിലേക്കുള്ള ചെറിയ ഒരു സ്റ്റെപ്പാണ് കേരള വിഷൻ ഇവിടെ വെച്ചിട്ടുള്ളത്. ചെറിയ ചെറിയ പോരായ്മകളുണ്ട്, നമുക്കറിയാം. ഇത് കേരള വിഷൻ്റെ രണ്ടാമത്തെ ഉദ്യമമാണ്. ഒരു സർപ്രൈസ് ഇവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിന് മുന്നേ ഈ പ്രോഗ്രാമിൻ്റെ ജൂറികളായിട്ടുള്ള മിസ്റ്റർ ജയസൂര്യ, ആയിലിയൻ പ്ലീസ്. ഞങ്ങളുടെ സാറിനെയും ആയിലിയൻ സാറിനെയും ഒപ്പം കെ സി സി എൽ കെ സി ബി എൽ സി ഒ എ എല്ലാ മെമ്പേഴ്സിനെയും, ചെയർമാൻ പ്രവീൺ, മറ്റ് ഡയറക്ടർമാർ, സിഒയുടെ പ്രസിഡൻറ്റ് വിജയകൃഷ്ണൻ, സിഒയുടെ സാരഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേദിയിലേക്ക് വരണം. കേരള വിഷൻ ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ചാനലാണ്. കേരളത്തിൽ 40 ചാനലുകളുണ്ട് നമുക്കറിയാം. ജനപക്ഷത്ത് നിൽക്കുന്ന ജനപ്രിയമായ സോഷ്യൽ കമ്മിറ്റ്മെൻ്റുള്ള ചെറിയ ഇവൻ്റുകൾ ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചേരാനാണ് കേരള വിഷൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എളിയ ഒരു സംരംഭം ഇവിടെ തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സർപ്രൈസ് ഇവിടെ പറയുന്നതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ളത് എൻ്റെ സുഹൃത്തുകൂടിയായിട്ടുള്ള ഷാനുവാണ്, ഷാനവാസ് എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന ഷാനുവാണ്. കാരണം കഴിഞ്ഞ ഇവൻറ്റിൽ അദ്ദേഹം ഒരു കോണ്ടസ്റ്റൻ്റായിരുന്നു.
കേരളത്തിലെ ഏറ്റവും വലിയ ഏകദേശം 5 കോടിയോളം രൂപയുടെ കളക്ഷൻ നേടിയ ഒരു സിനിമ എടുക്കുവാൻ കേരള വിഷനൊരു ഭാഗമായി എന്നുള്ളത് ആണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ യഥാർത്ഥമായ കാര്യം. അതിന് ഭാഗമാവാൻ ചെറിയ ഒരു ക്രെഡിറ്റ് ഞങ്ങൾ കൊണ്ട് തരണം എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പണം തരണ്ട, ക്രെഡിറ്റ് മതി. ഏതായാലും ആ സർപ്രൈസ് പറയാൻ ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. സ്വകാര്യം പറയാം. ഒരു സർപ്രൈസാണ് രാജേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇത് എന്നോടന്നെ പറയാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അതിനു മുന്നേ രാജേട്ടൻ പറഞ്ഞൊരു കാര്യത്തിലേക്ക് കടക്കാം. കിസ്മത്ത് എന്നൊരു സിനിമ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്താനും അത് വഴി കൂടുതൽ ആളുകൾ ആ ചെറിയ സിനിമയെ അറിയാനും കേരള വിഷനും അതിൻ്റെ കീഴിലുള്ള കേബിൾ നെറ്റ്വർക്കേഴ്സും ഒരുപാട് സഹായം എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ചെയ്തു തന്നിട്ടുണ്ട്. അതിന് രാജേട്ടൻ പറഞ്ഞു 5 കോടിയൊക്കെ കളക്ഷൻ, ആ കളക്ഷൻ്റെ കാര്യമൊക്കെ പ്രൊഡ്യൂസേഴ്സ് അറിയുന്ന കാര്യമാണ്, എൻ്റെ കാര്യമല്ല. അപ്പോൾ പണം കൊടുക്കാൻ എൻ്റെ അടുത്തില്ല, നിറഞ്ഞ സ്നേഹം നെഞ്ചോട് ചേർക്കുന്നു. നമസ്കാരം എല്ലാ കേബിൾ ഓപ്പറേറ്റേഴ്സും കേരള വിഷൻ്റെ എല്ലാ അതിൻ്റെ പ്രവർത്തകരെയും ഞാൻ എൻ്റെ ടീമിന് വേണ്ടി നെഞ്ചോട് ചേർക്കുകയാണ്. ഇവിടെ രാജേട്ടൻ എന്നോട് പറഞ്ഞ സ്വകാര്യം, ഇവിടെ ഇന്ന് വിൻ ചെയ്ത ഷോർട്ട് സിനിമയിലെ സംവിധായകൻ, തിരക്കഥാകൃത്ത്, നടീ നടന്മാർ എല്ലാവരെയും കേരള വിഷൻ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു നല്ല അല്ലെങ്കിൽ ഒരു മികച്ച ലോക ഷോർട്ട് സിനിമയിലേക്ക് ഒരു നല്ല ഷോർട്ട് സിനിമ കേരള വിഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് നിങ്ങളാണ് അതിൻ്റെ അഭിനേതാക്കളും സംവിധായകരും തിരക്കഥാകൃത്തും ഇവിടെ വിൻ ചെയ്ത ഷോർട്ട് സിനിമയിലാണ്. ഞാൻ ആഗ്രഹിക്കുന്നു അടുത്തത് ഇതേ ടീമിനെ വെച്ച് കേരള വിഷൻ മലയാള സിനിമയ്ക്ക് ഒരു സിനിമ കൂടി സംഭാവന ചെയ്യാൻ പ്രാപ്തരാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പറ്റുമെങ്കിൽ ഷെയ്നെ ഞാൻ പിന്നെ അഭിനയിക്കാൻ കൊള്ളില്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ നിൽക്കാൻ എന്തെങ്കിലും പരിപാടി നീ വിളിക്കണം. ഇത് പുതിയതായി വരുന്നവർക്ക് എപ്പോഴും ഇതൊരു സപ്പോർട്ടാണ്. കാരണം ഒരു പ്രൊഡക്ഷനാണ് നമുക്ക് എല്ലാവർക്കും കണ്ടെത്താൻ ഏറ്റവും പ്രയാസമായിട്ടുള്ളത്. കാരണം ഇപ്പം ഇന്നത്തെ അവസ്ഥയിൽ ഇപ്പോൾ സിനിമയും ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ നോട്ട് മാറ്റലും പരിപാടികളും, അപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ ഷൂട്ടിംഗ് കുറേ നീട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷൂട്ടിംഗ് നിർത്തിവെച്ചു, അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്ന ചിത്രങ്ങൾ നീട്ടിവെച്ചു. അപ്പോൾ എല്ലാ കാലത്തും ഇതില്ലെങ്കിലും എല്ലാ കാലത്തും പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനാണ് ആളുകളെ കിട്ടാൻ കുറവുള്ളത്. അപ്പോൾ കേരള വിഷൻ തന്നെ അതിന് നേതൃത്വം നൽകുന്നത് കൊണ്ട് നിങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഷാനവാസ് പറഞ്ഞ പോലെ ഇതിനുശേഷം പടം ചെയ്യാൻ പറ്റട്ടെ. ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങാൻ പോകണം, സാറ്റലൈറ്റ് ചാനൽ. അപ്പോൾ ആ ചാനലിന് വേണ്ടി ചിത്രങ്ങൾ നിർമ്മിക്കാനും പറ്റട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നോളൂ. എന്തായാലും കേരള വിഷൻ ഇങ്ങനൊരു ഉദ്യമത്തിന് ഒരേ മികച്ച ഒരു ക്രീം ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഏറ്റവും നല്ല മികച്ചൊരു ടീമിനെ വെച്ചുകൊണ്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുക, അത് എന്തായാലും ഇനി നമുക്ക് പലരും ഇവിടെ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പോരായ്മകളിൽ നിന്നുകൊണ്ടാണ് പല സിനിമകളും സൃഷ്ടിച്ചതെന്നുള്ളത്. ആ പോരായ്മകളെല്ലാം പരിഹരിക്കാനും അത് നല്ലൊരു കലാസൃഷ്ടിയായി മാറാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കേരള വിഷൻ ഇത് ഇപ്പോൾ ഷാനവാസ് പറഞ്ഞതുപോലെ പുതിയ കലാകാരന്മാർക്ക് എന്നും എനിക്കും എൻ്റെ സിനിമ ഇറങ്ങുന്ന സമയങ്ങളെല്ലാം അകമഴിഞ്ഞ പിന്തുണ കേരള വിഷൻ നൽകിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഞാൻ അത് നന്ദിയോടെ സ്മരിക്കുന്നു. ഇനിയും ഒരുപാട് കലാകാരന്മാരെ സൃഷ്ടിക്കാൻ വളർത്തിക്കൊണ്ടുവരുവാനും കേരള വിഷന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ പങ്കെടുത്ത് വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഷൈൻ പറഞ്ഞ പോലെ ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ഇപ്പോൾ കിട്ടാൻ പ്രയാസം, അതിവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. കേരള വിഷൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? അതാണ് നമുക്ക് വേണ്ടത്.
അങ്ങനെ ഇവിടെ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ ഇനി പുതിയത് പുതിയത് ഉണ്ടാവുള്ളൂ. കാര്യം നിങ്ങൾ ഇനി കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ്, കേരള വിഷൻ്റെ പ്രൊഡക്ഷനിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ്, അത് നന്നാവുമ്പോൾ പിന്നെയും പിന്നെയും പുതിയ പുതിയ തോട്ട്സുകൾ അവരുടെ മനസ്സിൽ വരും. അതിൻ്റെയൊക്കെ ഗുണം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും, നിങ്ങൾക്ക് നല്ല, നമുക്ക് എല്ലാവർക്കും. പറഞ്ഞു പറഞ്ഞ് അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അടുത്ത ആൾക്ക് ഈ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തത വന്നു കഴിഞ്ഞു. അതോടൊപ്പം ഇവിടെ ഇപ്പോൾ കേരള വർഷം ചെയ്യുന്ന മറ്റൊരു സർവീസല്ല, ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണെങ്കിൽ കൂടിയും പല സിനിമകളും ഇപ്പോൾ നമുക്കറിയാം, ഒരുപക്ഷെ വലിയ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ ഇപ്പം സാറ്റലൈറ്റ് റൈറ്റ് എടുത്തേക്കുന്ന ഒരുപാട് സ്റ്റാർ വാല്യൂസ് ഉള്ള അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ നിന്നിട്ട് ഓടിയ സിനിമകളാണ്. പക്ഷെ നമ്മൾ കാണാത്ത, നമ്മൾ അറിയാത്ത ഒരുപാട് കണ്ണീരും വിയർപ്പും പുറകിലുള്ള ഒരുപാട് ചിത്രങ്ങൾ ജനങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ കേരള വർഷം അത്ര ഒരുപാട് സിനിമകളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം വഴി, ഞങ്ങളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ഞങ്ങൾ ആ സിനിമകൾ ഞങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. ആ റിലീസിങ് വഴി പല പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും ഒക്കെ കുറച്ചെങ്കിലും അവരുടെ ആ ഒരു മുടക്കുമുതൽ തിരിച്ചു പിടിക്കാനൊക്കെ ഉള്ളൊരു ഒരു സാഹചര്യം കേരള വിഷൻ പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും അടുത്ത് കേരള വിഷൻ സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയാണ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരുപക്ഷെ ഭാവിയിൽ ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ പോലെ, അതേപോലെ തന്നെ ഫ്യൂച്ചർ ഫിലിമിൻ്റെ ഒരു വലിയ ഫെസ്റ്റിവൽ നടത്താൻ ഉള്ള വേദി, ഞങ്ങളുടെ അങ്ങോട്ടുള്ള ഞങ്ങളുടെ യാത്രയിലെ ചവിട്ടുപടിയാണ് ഈ ചെറിയ ചെറിയ സംരംഭങ്ങൾ. അപ്പോൾ തീർച്ചയായും കേരള വിഷൻ്റെ ഓരോ ഉയർച്ചയിലും ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഈ വേദി പങ്കിടുന്ന എല്ലാവരും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും, ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാവും, ഞങ്ങളുടെ വേദികളിലുണ്ടാവും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോലെ. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഈ വേദിയിൽ ഇപ്പോൾ നിൽക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇത്രയും നേരം സഹകരിച്ച എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016 കേരള വിഷൻ ഷോർട്ട് ഫിലിം ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വലിയൊരു ബമ്പർ ഓഫർ, ഇത്രയൊരു സർപ്രൈസ് നൽകിയിരിക്കുന്നത്. സോ എനിവേ, കൺഗ്രാറ്റ്സ് ഓൾ ഓഫ് യു. എല്ലാ വിജയികൾക്കും പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു. ആൻഡ് താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിംഗ്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ടൈം. ഹാവ് ഫൺ. താങ്ക് യു. Kerala Vision Short Film Festival 2016 sponsored by കണ്ടം കുളത്തി ബോണോ കെയർ ക്യാപ്സൂളുകൾ. സന്ധിവേദനയോട് സന്ധിയില്ലാതെ.